الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولاً بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. الله بنده ستي بشوسي غلايا أدي مغلا ونمسنا يا الله بنده بذيبلك غلا سوتي شو غنده جيبك وانم أدل كوري دنيا ونم آخرت لهم بجيم غرستما كوانم آجماعي أنوڑم ننغل ولولي تنوڑم وبدشي كنو وسيطي شيئم. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളായി തിരഞ്ഞെടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അഷ്റഫുൽ മഖ്ലൂഖാത്ത്, അതിൻ്റെതായ ആദരവും ബഹുമാനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൽപ്പിച്ച് നൽകിയ മഹത്വം അല്ലാഹു അറിയിക്കുന്നുമുണ്ട്. അതിലാർക്കും സംശയമില്ല. എന്നല്ല, സംശയമുണ്ടാവാൻ പാടുള്ളതുമല്ല. ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്യുപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, ഇബ്രാഹീമിനെ അല്ലാഹു തന്റെ ഖലീലായി തിരഞ്ഞെടുത്തു എന്നാണ്. ശരിയാണ്, അതിൽ സംശയമില്ല, തർക്കമില്ല. എന്നാൽ അല്ലാഹുവിന് ആ ഖലീലിനേക്കാളും അധികം ഇഷ്ടവും പരിഗണനയും സ്നേഹവും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അതിൽ സംശയവും പാടില്ല. തിൽക്ക റുസുലു فضلنا بعضهم على بعض. അംബിയ മുസ്ലിങ്ങളിൽ ചിലരെ ചിലരെക്കാളും അല്ലാഹു ശ്രേഷ്ഠവന്മാരാക്കിയിട്ടുണ്ട്. അതിന്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ഉലമാക്കള് നമുക്ക് അതിന്റെ ഒരു കാറ്റഗറി പറഞ്ഞു തരുന്നു. ഒന്ന് അംബിയാക്കളാണ്, അതിൽ നിന്ന് സെലക്ടഡായ മുർസലുകൾ, അതിൽ നിന്ന് സെലക്ടഡായ 25 ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാർ, അതിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട 5 ഉലുൽ അസ്മുകൾ, നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അഞ്ചിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേർ ഇബ്രാഹിം മുഹമ്മദ് അലൈഹി മുസ്സലാം, അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാണണം, അങ്ങനെ തന്നെ വിശ്വസിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതു മഹത്വമാണോ അല്ലാഹു കൽപ്പിച്ചത്, ആ മഹത്വത്തിന്റെ ഒരു ഭാഗമാണ് ആ പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണ് എന്നുള്ളത്. ലാ നബിയ്യ ബഅദി, ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഇനി എപ്പോഴെങ്കിലും ഒരു പ്രവാചകൻ എവിടെയെങ്കിലും വരുമെന്ന് ഇന്ന് ജീവിക്കുന്ന ഒരു മുസ്ലിം വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്, മുർത്തദാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആ പ്രവാചകത്വത്തിന്റെ വിവരം കിട്ടിയ ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്ന ആ ഒരു സത്യത്തിനെ ജീവിച്ചിരിക്കുന്ന ഒരാള് അത് കേട്ടിട്ടും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവസാനത്തെ നബി, ആ അവസാനത്തെ പ്രവാചകൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ പരിശുദ്ധ ഖുർആൻ എന്ന കിതാബാണ് ആകാശലോകത്തിൽ നിന്നും ഇറക്കപ്പെട്ട അവസാനത്തെ കിതാബും. ഇനി ഒരു കിതാബ് ഇറക്കപ്പെടുകയില്ല. ഇനി ഇലാ യൗമിൽ ഖിയാമ, മനുഷ്യരാശിയുടെ മുമ്പിൽ അതേപോലെ ജിന്നുവർഗത്തിന്റെ മുമ്പിലും അവരുടെ വഴികാട്ടിയായി നൽകപ്പെട്ടിരിക്കുന്ന കിതാബ് പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിന്റെ വരവോടുകൂടി അതിനു മുമ്പ് വന്ന കിതാബുകളിലുള്ള നിയമങ്ങൾ അസ്ഥിരപ്പെട്ടു, മൻസൂഖായി. ഇനി അത് ഈ ഉമ്മത്തിന് ബാധകമല്ല. ഒരാൾക്ക് ഒറിജിനൽ തൗറാത്തിന്റെ കോപ്പി ലഭിച്ചു എന്ന് വെക്കുക, അല്ലെങ്കിൽ ഒറിജിനൽ ഇഞ്ചീൽ. ജൂതന്മാരും നസാറാക്കളും കൈകളത്തലുകൾ നടത്തി വികലമാക്കിയിട്ടില്ലാത്ത ഇറക്കപ്പെട്ട ആ കിതാബ് കിട്ടി, അതിലുള്ള ഒരു നിയമം അനുസരിച്ച് അയാൾ അമൽ ചെയ്താൽ നാട്ടിലുള്ള ഖാദി അയാളെ എതിർക്കും, നീ ചെയ്ത് ശരിയല്ല എന്ന് പറയും. കാരണം ഒരു ദിവസം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ഒരു കോപ്പി കൊണ്ടുവന്നു. മദീനയിൽ ജൂതന്മാരുണ്ട്, അവിടെ തൗറാത്തിന്റെ ക്ലാസ്സുകളും നടക്കാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ക്ലാസ് പങ്കെടുത്തു. അപ്പൊ അവര് പറയുന്ന വാചകങ്ങളും പരിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന വാചകങ്ങളും സാമ്യമുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം കോപ്പിയും കൊണ്ട് വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സദസ്സിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ആ കോപ്പി കുനിഞ്ഞിരുന്ന് വായിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ ഭാവം മാറി, ദേഷ്യത്തിന്റെ ലക്ഷണങ്ങൾ മുഖത്ത് കണ്ടു. അബൂബക്കർ സിദ്ദീഖ് ഉമറിന്റെ കാലിൽ തട്ടിട്ട് പറഞ്ഞു, ഹസ്ബുക യാ ഉമർ, ഉമറെ മതിയാക്കി, നീ റസൂലുള്ളാഹിനെ കാണുന്നില്ലേ. അന്നേരം ഉമർ കണ്ണുപൊക്കിയത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേഷ്യം പിടിച്ച മുഖം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ. അല്ലാഹു റസൂലേ, ഞാൻ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുന്നു, ദീനുൽ ഇസ്ലാമിനെ എന്റെ ദീനായി ഞാൻ അംഗീകരിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ നബിയായി ഞാൻ അംഗീകരിക്കുന്നു, വായിച്ചേ ഉള്ളൂ. അന്നേരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ കാന മൂസ ഹയ്യ, ഇനി ഒരു ദിവസം മൂസ അലൈഹിസ്സലാം സാക്ഷാൽ മൂസ തന്നെ ജീവനോടുകൂടി വന്നു എന്ന് വെക്കുക, മാ വസഅഹു ഇല്ല തിബാഇ, എന്റെ ശരീഅത്തിനെ ഫോളോ ചെയ്ത് ജീവിക്കലല്ലാതെ മൂസയുടെ മുമ്പിൽ അലൈഹിസ്സലാം വേറെ വഴിയൊന്നുമില്ല. ഞാനൊരു റസൂലായിരുന്നു, എനിക്ക് തൗറാത്ത് എന്ന് പറയുന്ന ഒരു കിതാബ് കിട്ടിയിരുന്നു, അതുകൊണ്ട് ഞാൻ എന്റെ തൗറാത്ത് അനുസരിച്ച് ജീവിച്ചോളാം, ഇല്ല അനുവദിക്കപ്പെടൂല. ഏതുപോലെ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരാൻ പോവുകയാണ്, വരും. അതെങ്ങനെ വരും? ആ വരുന്ന വരവിന്റെ ചിത്രം, അതിന്റെ ആ രൂപം, കൈഫിയത്ത് വരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 ചില്ലാനം കൊല്ലത്തിന് മുമ്പ് അതുപോലെ വർണ്ണിച്ചു തന്നു. രണ്ട് മലക്കുകളുടെ തോളത്ത് കൈവച്ച് താടിയിലൂടെ മുടിയിലൂടെ വെള്ളത്തുള്ളികൾ ഇറ്റി വീഴുന്ന രീതിയിൽ ഈസ അലൈഹിസ്സലാം ഇറങ്ങി വരാൻ പോവാൻ വരിക തന്നെ ചെയ്യും. മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിന് ആശ്വാസം നൽകുന്ന വാക്കാണത്. ഒരു കാലം വരും, ഇന്ന് മുസ്ലിം ഉമ്മ പീഡിതരാണ്, ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ വലിച്ച് കീറാൻ കാത്തിരിക്കുന്ന ശത്രു സമൂഹം ഏത് സന്ദർഭത്തിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ
മുതുകത്ത് കയറി താണ്ഡവമാടാൻ ആഗ്രഹിക്കുന്ന വിരോധികൾ അതങ്ങനെ തന്നെയാണ് അന്നും ഇന്നും എന്നും. പക്ഷെ ഒരു ദിവസം വരാനുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ കല്ലുകളും മരങ്ങളും വിളിച്ചു പറയുന്ന ഒരു ദിവസം അന്ന് ഇതുപോലെ ആയിരിക്കൂല. അന്നത്തെ മുസ്ലിം മുസ്ലിം ആയിരിക്കും പ്രിയപ്പെട്ടവരെ. അന്നത്തെ മുസൽമാന് ആദർശബോധം ഉണ്ടാവും, അന്നത്തെ മുസൽമാന് ധർമ്മബോധം ഉണ്ടാവും, അന്നത്തെ മുസൽമാൻ ഞാൻ എന്ന ഉമ്മത്തിന്റെ മഹത്വം എന്തെന്നറിയും. അങ്ങനത്തെ ആൾക്കാരായിരിക്കും, നമ്മളെ പോലത്തെ ചണ്ടികളായിരിക്കൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് തരട്ടെ. അതേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, വരാനിരിക്കുന്ന കാലത്ത് എന്റെ സമുദായം എന്താകുന്നറിയുമോ? മലവെള്ളപ്പാച്ചലിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെ ഒരു ഉപകാരത്തിനും ഇല്ലാത്ത വെറും ചപ്പുചവറ് പോലെയാകും എന്റെ സമുദായം. ഒരു പക്ഷേ 21-ാം നൂറ്റാണ്ട് ആ കാലമാണ്. ഒന്ന് പരിശോധിച്ചു നോക്കി ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ. പക്ഷെ അന്നങ്ങനെ ആയിരിക്കൂല. ഉമ്മത്തിന്റെ പോരായ്മ പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല, അല്ലെങ്കിൽ അതങ്ങനെ പരസ്യമായിട്ട് പറയേണ്ടതുമല്ല, രഹസ്യമായിട്ട് ഉപദേശിച്ച് മാറ്റേണ്ടതാണ്. ഉമ്മത്തിനെ കളിയാക്കുന്നതിൽ അർത്ഥമില്ല. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയം അന്നത്തെ മുസ്ലിം മുസ്ലിമാൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് മുഹമ്മദ് മുസ്തഫാന്റെ ശരീഅത്ത് അനുസരിച്ച് രാജ്യം ഭരിക്കും. ഇഞ്ചിൽ അനുസരിച്ചല്ല, ഇഞ്ചിയിൽ അനുസരിച്ചല്ല. കാരണം ആ ഇഞ്ചിയിലൂടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞത് യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിനൽ തൗറാത്തി വമുബശ്ശിറൻ ബിറസൂല യാതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഏ ഇസ്രായീലരെ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാ. എനിക്ക് മുമ്പ് വന്ന മൂസയുടെ ആദർശത്തെ നേരാണെന്ന് പറയാനും എനിക്ക് ശേഷം അഹമ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ വരുമെന്നുള്ള സന്തോഷവാർത്തി അറിയിക്കാനും എന്ന് പറഞ്ഞ ഈസാ അലൈഹിസ്സലാം ആ പ്രവാചകന്റെ ശരീഅത്തിൽ ദുനിയാവിൽ ജീവിക്കും, രാജ്യം ഭരിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തന്ന ഖുർആൻ ഇലാ യൗമിൽ ഖിയാമ, ഇനിയൊന്നും വേറെ വരാനില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രിയപ്പെട്ടവരെ, അതിലേ ഉള്ളൂ നമ്മളുടെ വഴി, അതിനെ വിട്ടുകളയരുത്. പരിശുദ്ധ ഖുർആൻ എന്ന അവസാനത്തെ ഗ്രന്ഥത്തെ അവഗണിക്കരുത്. അത് വിട്ടുകളഞ്ഞാൽ പിന്നെ വേറൊരു കിതാബ് നമുക്ക് നേർവഴി കാണിക്കാനില്ല. അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം, വളരെ കർക്കശ്യത്തോടെ ആലോചിക്കണം, കൂലങ്കഷമായി ചിന്തിക്കണം. ആ അവസാനത്തെ കിതാബുമായി ഈ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള ബന്ധത്തെ കുറിച്ച്. ആ കിതാബ് നൽകപ്പെട്ട അവസാനത്തെ സമുദായമാണ് ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ. ആ ഉമ്മത്തും പ്രത്യേകതകൾ ഉള്ളവരാണ്. ആ ഉമ്മത്തിനും പ്രത്യേകതകളുണ്ട്. ഏതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്, നൽകപ്പെട്ട കിതാബ് അവസാനത്തെ കിതാബാണ്, അതേപോലെ അവസാനമായി വന്നിരിക്കുന്ന സമുദായം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ്. അവസാനത്തെ നബിക്ക് പ്രത്യേകതകൾ ഉള്ള പോലെ, അവസാനത്തെ കിതാബിന് പ്രത്യേകതകളുള്ള പോലെ, അവസാനത്തെ സമുദായത്തിനും ഫളാഇലുകളുണ്ട്, അഥവാ നമുക്കും പ്രത്യേകതകളുണ്ട്. പക്ഷെ നാം ആ പ്രത്യേകതകൾ അറിയുന്നില്ല എന്ന് മാത്രം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലായാലും ഖുർആനിന്റെ ആയത്തുകളിലായാലും അവസാനത്തെ സമുദായത്തിന്റെ ശ്രേഷ്ഠതകളും പ്രത്യേകതകളും പറയുമ്പം ഭൗതികതയോട് ബന്ധപ്പെടുത്തിയിട്ടല്ല അവരുടെ പ്രത്യേകതകൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിൽ വലിയ വലിയ പണക്കാരുണ്ടാവും, മുസ്ലിമീങ്ങളിൽ വലിയ വലിയ രാജാക്കന്മാരുണ്ടാവും, വലിയ വലിയ പെരുമയുള്ള ആൾക്കാരുണ്ടാവും. ഇതൊന്നുമല്ല ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകൾ. കാരണം ഇതൊന്നും ആയിരുന്നില്ല റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിന്റെ ഖസായിസ്. സഹാബാക്കളുടെ കൂട്ടത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായി ആദ്യകാലത്ത് വന്നവർ വലിയ വലിയ പണക്കാരോ വലിയ തറവാട്ടുകാരോ വലിയ മേന്മാർ ഒന്നുമല്ല, പട്ടിണിപ്പാവങ്ങളാൽ. ബിലാലിനെ പോലെ, അമ്മാർ ഇബ്നു യാസിറിനെ പോലെ, ഖബ്ബാബ് ഇബ്നു അറത്തിനെ പോലെ ചുരുക്കം ചില പണക്കാരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലെയുള്ള ചില പണക്കാരും എന്നാൽ മഹാഭൂരിപക്ഷവും പട്ടിണിപ്പാവങ്ങളായിരുന്നു. അതുകൊണ്ട് അവസാന സമുദായത്തിന്റെ പ്രത്യേകതകൾ പറയുന്നത് ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല, മറിച്ച് ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, കുന്തും ഖൈറ ഉമ്മ. ഈ ആയത്ത് അറിയാത്ത മുസ്ലിം നിങ്ങൾ ആരുമില്ല. നിങ്ങൾ ഖൈറു ഉമ്മയാൻ അഥവാ ഉത്തമ സമുദായമാ എന്ന് പറഞ്ഞാൽ സകല മേഖലകളിലും മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടുന്ന സമുദായമാണ് മുസ്ലിം സമുദായം. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നത് മാനവർക്ക് വേണ്ടിയാ. നിങ്ങളിലൂടെ വേണം ജനങ്ങൾ മനുഷ്യത്വം അറിയാൻ, നിങ്ങളിലൂടെ വേണം ജനങ്ങൾ അല്ലാഹുവിനെ അറിയാൻ, നിങ്ങളിലൂടെ വേണം ജനങ്ങൾ ഇസ്ലാമിനെ തിരിച്ചറിയാൻ. എങ്കിൽ ആ ഖൈറു ഉമ്മ ഇന്ന് നിൽക്കുന്ന സ്ഥാനം എവിടെയാണ്? ദുനിയാവിൽ ഈ ഉമ്മത്ത് പരിഹസിക്കപ്പെടുന്നത്, കളിയാക്കപ്പെടുന്നത്, ഒരു ഒരർത്ഥത്തിൽ വെറുതെ ഇല്ലാത്തതുണ്ടെങ്കിലും എന്നാൽ ഉള്ളതുണ്ടല്ലോ, ഉള്ളതുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ ഒരു പെൺകുട്ടിയുടെ കഥ. ഷാംപെയിന്റെ കുപ്പികൾ കുലുക്കി കള്ളു തെറുപ്പിച്ച് ബർത്ത്ഡേ ആഘോഷിച്ച ഒരു കുട്ടിയുടെ കഥ. അതൊന്നും നമ്മൾ മറക്കാനുള്ള കഥകളല്ല, ആ കാഴ്ചകളൊന്നും വിസ്മരിക്കേണ്ട കാഴ്ചകളല്ല. ജൂതനസാറാക്കളി ഉമ്മത്തിന്റെ യുവത്വത്തിനെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എന്ന് മാതാപിതാക്കളടക്കം സാമുദായിക നേതാക്കളടക്കം കൂടിയിരുന്ന് ആലോചിച്ച് ഒരു വഴി കണ്ടെത്താനുള്ള അപകടത്തിന്റെ സൂചനയാ ഖൈറു ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തി. പരിശുദ്ധ ഖുർആന പറയുന്നത് ഖൈറു ഉമ്മയാണെന്ന്. ഏറ്റവും ഉത്തമമായ സമുദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സഹാബാക്കളെ ചൂണ്ടിക്കാണിച്ച് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ പിൻഗാമികൾ നന്നാവൂല അഥവാ നമ്മൾ, ഇല്ല ബിമാ സലുഹ ബിഹി അവ്വലുഹാ, മുൻഗാമികൾ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ടല്ലാതെ. അതുകൊണ്ട് മുൻഗാമികൾക്ക് എന്തുണ്ടായോ ഖൈറു ഉമ്മയാവാൻ അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ, അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. നാളെ പിറ്റെന്നൊരു ദിവസം എന്റെയോ നിങ്ങളുടെയോ മോനോ മോളോ ആപ്പ് അതുപോലെ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാൻ, പത്രത്താളുകളിൽ വരാതിരിക്കാൻ, ഏതെങ്കിലും ഒരു ദിവസം അപകടത്തിന്റെ വാർത്തയറിഞ്ഞ് നമ്മൾ കരയാതിരിക്കാൻ ഖൈറു ഉമ്മയാവാൻ നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ, അല്ലാണ്ട് കിട്ടൂല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, മാറാൻ സ്വയം തയ്യാറാവാതെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ മാറ്റൂല. ഖൈറു ഉമ്മ എന്ന് പേരുള്ള സമുദായമാണ് നമ്മൾ, പക്ഷേ ഉള്ളു പൊള്ളയാണ്. പക്ഷെ ഒരു കാല ഒരു ഒരു മുൻഗാമികൾ ഒരു വിഭാഗം കഴിഞ്ഞു പോയി. ഖൈറു ഉമ്മ എന്ന ആ ഒരു പേരിനെ യാഥാർത്ഥ്യമാക്കിയവർ ഖൈറു ഉമ്മ എല്ലാ അർത്ഥത്തിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളെ ജനങ്ങൾക്ക് എന്ത് വിശ്വാസമായിരുന്നു, ജനങ്ങൾക്ക് അവരുടെ കൂടെ കച്ചവടം ചെയ്യാൻ എന്തൊരു താല്പര്യമായിരുന്നു. അവരുടെ സ്വഭാവത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളുടെ സ്വഭാവത്തിൽ റോമിന്റെ പേർഷ്യയുടെ കച്ചവടക്കാര് എത്ര പേര് ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു, അവരുടെ വീട്ടിലേക്ക് അതിഥികളായി വന്ന് താമസിച്ച് ഒരൊറ്റ ദിവസത്തെ രാത്രി താമസത്തിന്റെ പേരിൽ പിറ്റന്ന് രാവിലെ എന്നെയും കൂടെ പള്ളിയിലേക്ക് കൂട്ടിക്കോ എന്ന് പറഞ്ഞ ചരിത്രം എത്രയാണ്. ഖൈറു ഉമ്മ, അവരുടെ ചിരിയും വർത്താനവും ഇടപെടലും സ്വഭാവവും കച്ചവടവും വേഷവിധാനവും വീടും കൂടും അടുക്കളയും അന്യർക്ക് ഇസ്ലാമിനെ അറിയാനുള്ളൊരു വസീലയായിരുന്നു. ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഖൈറു ഉമ്മയാവണം. എപ്പോ? എപ്പോ? നാളെ. ഫസയ്യറ ലഹുമുശ് ശൈത്താനു അഅ്മാലഹും, പിശാചി ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ അലങ്കാരം കാണിച്ച് അവനെ മയക്കിക്കിടത്തിയിരിക്കുന്നു. കാര്യം ബോധ്യപ്പെട്ടാലും മാറാൻ കൂട്ടാക്കുന്നില്ല. മനസ്സിലായിട്ടല്ല, നമ്മൾ ഖൈറു ഉമ്മയാണ്, തിരുത്താനുണ്ട്, മാറാനുണ്ട് എന്ന് കൽബൊരായിരം പ്രാവശ്യം പറഞ്ഞാലും സ്വയം മാറാൻ മെനക്കെടുന്നില്ല. പിന്നെയും നാളെ നാളെ നാളെ, ഒരുപക്ഷേ മലക്കുൽ മൗത്ത് വരുന്നവരെ.
അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. മറ്റു സമുദായങ്ങൾക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷി പറയേണ്ടത് ഈ നിൽക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു കോടതിയിൽ ഹാജരാക്കും. നമ്മളെ അവസ്ഥ എന്താണോ അല്ലാഹു തന്നത്, നമ്മളിപ്പോ എവിടെയാ ഉള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. മിമ്പറിന് ആരെയും നന്നാക്കാനൊന്നും കഴിയില്ല. മിമ്പർ നിൽക്കുന്നവൻ സ്വന്തം നന്നായാൽ നന്നായി, കേൾക്കുന്നവർ സ്വയം മനസ്സിലാക്കി നന്നായാൽ അവരും നന്നായി, ആർക്കും ആരെയും നന്നാക്കാനൊന്നും പറ്റൂല. ലസ്ത അലൈഹിം ബിമുസൈതിൻ, ആരുടെയും കൽബ് ആരുടെയും കൈമനല്ല. പക്ഷെ മുസ്ലിം ഉമ്മ അവൻ അല്ല കൊടുത്ത മഹത്വറിയണം, എന്നിട്ട് ആ വഴിക്ക് വരണം. വന്നേ പറ്റൂ, വന്നേ പറ്റൂ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു കോടതിയിൽ ഹാജരാക്കും. അല്ലാഹു ചോദിക്കും, ഹൽ ബല്ലഗ്ത, ഹൽ ബല്ലഗ്ത നൂഹ് അലൈഹി സ്വലാം, ഞാൻ നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ പൂർത്തിയാക്കിയോ, നിന്റെ ആളുകൾക്ക് നീ ദീൻ എത്തിച്ചു കൊടുത്തോ? നഅം യാ റബ്ബ് ബല്ലഗ്ത, അതേ റബ്ബെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. 950 കൊല്ലം നിന്റെ തൗഹീദിന്റെ പണിയെടുത്തു ഞാൻ. അതും ഇതും അങ്ങനെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ വേദനകൾ ഒക്കെ സഹിച്ചു എത്തിച്ചു കൊടുത്തു റബ്ബേ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു മാറ്റി നിർത്തും. കോടതിയാണ് നൂഹ് നബിന്റെ ജനതയെ തട്ടിലേക്ക് കയറ്റു. ഹൽ ബല്ലഗക്കും, എന്റെ അടിമ നൂഹ് ഞാൻ ഏൽപ്പിച്ച ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നന്ദികെട്ട ആ വർഗം പറയും, ലാ യാ റബ്ബ്, നമുക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല, നമുക്ക് ഈ നൂഹ് ഒന്നും പഠിപ്പിച്ചില്ല, നിന്റെ വഹ്ദാനിയത്ത് പറഞ്ഞു തന്നില്ല, നിന്നിലേക്ക് നമ്മളെ വിളിച്ചില്ല, നമ്മളെ വഴികേടിൽ തന്നെ നമ്മളെ അങ്ങ് തള്ളിവിട്ടു എന്ന് പച്ചക്കളവ് പറയൂ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കരള് പിടക്കും. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? അന്നത്തെ അവസാന പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട്, സഹാബാക്കളെ, ഞാൻ അല്ല എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയിട്ടില്ലേ? ഒരൊറ്റ സ്വരത്തിൽ പറഞ്ഞു അവർ മറുപടി, ബല്ലഗ്ത റിസാല വഅദൈത അമാന വനസഹ്ത അൽഉമ്മ, നബി അങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ കൈവക്കിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷഹദ്, ഏ അല്ലാഹ് നീ സാക്ഷിയാണ്. അതെന്തിനാ പറഞ്ഞതെന്നറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ ആ കോടതിയിൽ വന്ന് നിൽക്കും, അല്ലാഹുവിന്റെ ദർബാറിൽ ചോദിക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുത്തോ? എന്തായിരിക്കും റസൂലുള്ളാഹി മറുപടി? അതേ റബ്ബേ, എത്തിച്ചു കൊടുത്തു. സഹാബാക്കളെ വിളിക്കും, എല്ലാം പഠിപ്പിച്ചെന്തിനോ? ഒരൊറ്റ സ്വരത്തിൽ പറയും, നഅം യാ റബ്ബ്, നീ അയച്ച റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം കളവ് പറയും, ചോദിക്കും, അല്ലാഹു നൂഹേ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി നീ പൂർത്തിയാക്കിയതിന് സാക്ഷികളുണ്ടോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, നഅം യാ റബ്ബ്, എനിക്ക് സാക്ഷികൾ ഉണ്ട് അല്ലാഹുവേ. ആരാ നിന്റെ സാക്ഷി? ആ നിൽക്കുന്ന മുഹമ്മദും മുഹമ്മദിന്റെ സമുദായവും എന്റെ ദൗത്യ നിർവഹണത്തിന്റെ സാക്ഷികളാണ്. അല്ലാഹു കോടതി കൂട്ടിലേക്ക് കയറ്റും അല്ലാന്റെ റസൂലിന്റെ സമുദായത്തിന്. പറ, നിങ്ങൾ പറ, നൂഹ് ഞാൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ടോ? അല്ലാന്റെ റസൂലിന്റെ ഉമ്മ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഉത്തമ സമുദായം പറയും അല്ലാന്റെ കോടതിയിൽ, ഏ അല്ലാഹ്, നൂഹ് പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട്, നമ്മളതിന് സാക്ഷിയാണ്. അല്ലാഹു ചോദിക്കൂ, നിങ്ങൾക്കെങ്ങനെ അറിയാം? നിങ്ങൾക്കെങ്ങനെ അറിയാം? ഞാനും നിങ്ങളും പറയും, ഏ അല്ലാ, നിന്റെ റസൂൾ നമുക്ക് അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ നീ നമുക്ക് വേണ്ടി തന്ന പ്രവാചകൻ ആ നൂഹിന്റെ കഥ നമ്മളെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. هذا يوم مت. يلا ربي تين قدرت عند.
എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതേ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്. സമുദായമേ, അടിമകളെ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഉമ്മ ബാക്കി ആളുകൾക്ക് നാളെ ആഖിറത്തിൽ സാക്ഷ്യം പറയുന്നവരായിരിക്കും. ചില്ലറക്കാരല്ല. പക്ഷെ എവിടെയുണ്ട്? നൂഹ് നബിക്ക് വേണ്ടി സാക്ഷ്യം പറയാനുള്ള സാക്ഷികളായിരിക്കും നമ്മൾ. അഥവാ നൂഹ് നബിയെ അല്ലാഹ് ഏൽപ്പിച്ച ദഅവത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് സാക്ഷി പറയേണ്ടത് നമ്മളാണ്. നമ്മളെ അവസ്ഥ എവിടെയുണ്ട്? നമ്മൾ എവിടെയുണ്ട് ദുനിയാവിൽ? അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. മാത്രമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ ഏറ്റവും അധികം ആളുകൾ ഈ ഉമ്മത്തിൽ നിന്നായിരിക്കും. കുറേ ആൾക്കാർ കഴിഞ്ഞുപോയി, പക്ഷെ അവരല്ല ആദ്യം പ്രവേശിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുൽ ജന്നതി ഇശ്റൂന വമിഅത സഫ്. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ 120 സഫുകളായിരിക്കും. ഈ സഫല്ല കേട്ടോ, ഇതിനെ സങ്കല്പിക്കണ്ട. സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ സഫ് ക്യൂ 120 ക്യൂ ഉണ്ടാവും. സമാനൂന മിൻഹ മിൻ ഹാദിഹിൽ ഉമ്മ, അതിൽ 80 സഫ് ഈ സമുദായത്തിൻ്റെ സഫായിരിക്കും. അർബഊന മിൻ സാഇരിൽ ഉമം, ബാക്കി ഇതിന് മുമ്പ് വന്ന എല്ലാവരെയും കൂട്ടിയിട്ട് 40 സഫ് മാത്രമേ ഉണ്ടാവൂ. 80 സഫും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലാണ്. ആ 80 സഫിൽ ഏത് സഫിൽ ഏത് ഭാഗത്താണ് ഞാനും നിങ്ങൾ നിൽക്കുക എന്നാ നമ്മൾ ആലോചിക്കേണ്ടത്. തമാശല്ല, ഇത് കളിക്ക് പറയുന്നല്ല, ഇത് വെറുതെ പ്രസംഗിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി പറയുന്നല്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ കേൾപ്പിച്ചതാ. നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ 80 സഫ് നിൽക്കും എന്റെ ഉമ്മത്ത്. അതിനൊന്ന് നീയായിരിക്കണം കേട്ടോ, അതിനു വേണ്ടി പണിയെടുത്തോളീൻ. അഥവാ 80 പെട്ടിട്ടില്ലെങ്കിൽ വേറെ തപ്പിയിട്ടും കാര്യമില്ല, നരകത്തിലായിരിക്കും. അല്ലാഹു കാക്കട്ടെ. മാത്രമല്ല, ഒരു പ്രത്യേകമായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ 80 സഫിൽ നിൽക്കുന്ന ആളുകളിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, അതിൽ 70,000 ആളുകൾ ഹിസാബില്ലാതെ ഗ്രീൻ ചാനലിൽ VVIP കളായി സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. അല്ലാഹു പഠിത്തി അനുഗ്രഹിക്കട്ടെ. ഒന്നുമില്ല, VVIP കളായിട്ട് എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഇല്ല, ഇമിഗ്രേഷൻ ഇല്ല, പോലീസുകാർ നോക്കുന്നില്ല, പെട്ടി നോക്കുന്നില്ല, അവർ പാസ്പോർട്ട് പിടിച്ച് നടക്കുന്നു, പോകുന്നു, കയറുന്നു, ഇറങ്ങുന്നു, ഖലാസ്. അതേപോലെ നാളെ ആഖിറത്തിൽ 70,000 ആളുകൾ ഈ ഉമ്മത്തിൻ്റെ, വേറാർക്കുമില്ല. മൂസലമിൻ്റെ ബനു ഇസ്രായീലിനില്ല, ഈസ നബിൻ്റെ ആൾക്കാർക്കില്ല, ഇബ്രാഹിം നബിൻ്റെ ആൾക്കാർക്കില്ല, നൂഹ് നബിൻ്റെ ആളുകൾക്കില്ല, ലോകത്ത് വന്ന ഒരു നബിയുടെ ആൾക്കും ഇല്ല. മുഹമ്മദ് മുസ്തഫാന്റെ ഉമ്മത്തിന് മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ എനിക്കും നിങ്ങൾക്കും മാത്രം ചാൻസ്, ഗോൾഡൻ ചാൻസ്. ഒരു വിചാരണയുമില്ല, ഒരു മലക്കുമില്ല, ഒരു കുന്തവുമില്ല, ഒന്നുമില്ല, നേരെ പൊക്കോളണം സ്വർഗത്തിലേക്ക്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഉരിദത അലയ്യൽ ഉമം, എനിക്ക് അല്ലാഹു കുറേ സമുദായങ്ങളെ കാണിച്ചു തന്നു. ഫറായിത്തുൻ നബിയ വമഅഹു റുഹൈത്, ഒരു പ്രവാചകനെ കാണിച്ചു തന്നു. ആഖിറത്തിൽ മഹ്ഷറിന്റെ അവസ്ഥയിൽ ഒരു നബിയുണ്ട്, കൂടെ ചെറിയൊരു സംഘവും ആൾക്കാരുണ്ട്. വേറൊരു നബിനെ കണ്ടു, കൂടെ ഒരാളോ രണ്ടാളോ മാത്രം. അങ്ങനത്തെ ആൾക്കാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യം എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. സത്യം സത്യമായി നിൽക്കും, അതൊക്കെ വലിയ ഭാഗ്യമുള്ളവർ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റൂ. ഭാഗ്യം കെട്ടവൻ ആ സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് കാല് തെറ്റിട്ട് വീണുപോകും. അള്ളാഹു കാക്കട്ടെ, വീഴാതെ അവിടെ സൂക്ഷിക്കണം, അന്വേഷിക്കണം. സത്യം ഏതാണ് എന്ന് വളരെ നല്ല രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കി അദ്ദു അലൈഹ ബിൻ നവാജിസ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, ഇത് വീണു. സത്യം ഒന്നല്ലേ ഉണ്ടാവും, സത്യം പത്തില്ലല്ലോ, സത്യം ഒറ്റ ഒന്നല്ലേ ഉണ്ടാവൂ. ആ ഒന്ന് ഏത് എന്ന് അന്വേഷിക്കല് ബാധ്യതയാൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദു അലൈഹ ബിൻ നവാജിസ്, അണപ്പല്ല് കൊണ്ട് ഇറുക്കി കടിച്ചു പിടിച്ചോളി, അലങ്കപ്പെട്ടു പോകും. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നബിയുണ്ട്, ആ നബിന്റെ കൂടെ ഒരാള്,
അല്ലെങ്കിൽ രണ്ടാണ്. അതെന്താ? ആ നബിയുടെ പ്രവർത്തന കുറവായിട്ടാ, തൗഫീഖില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്നബിയു ലൈസ മഅഹു അഹദുൻ, ചില നബിമാരുണ്ട് കൂടെ ആരുമില്ല, ജോലി ചെയ്തിട്ടുള്ള ആരും കിട്ടിയില്ല, ആരും സത്യം മനസ്സിലാക്കിയില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇദ് റുഫിഅ ലീ സവാദുൻ അദീം, ഞാൻ അങ്ങനെ നിൽക്കുമ്പം ഒരു വമ്പിച്ച സമൂഹത്തെ ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു, ഫദറൻതു അന്നഹും ഉമ്മത്തി, അതെന്റെ സമുദായമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഫഖീല ലീ ഹാദാ മൂസ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഖൗമു, അപ്പൊ മലക്കൾ വന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളല്ല, ഇത് മൂസയും മൂസന്റെ ആൾക്കാരുമാണ് അലൈഹി സലാം. ولكن انظر الى الافق എന്നോട് പറയാൻ, പക്ഷേ ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചക്രവാളത്തിലേക്ക് നോക്ക്. ഫനദർതു, അപ്പൊ ഞാൻ നോക്കി. ഫഇദാ സവാദുൻ അദീം, ഞാൻ നോക്കുമ്പോൾ ഇരുണ്ടു മൂടിയ പോലെ ഭയങ്കരമായിട്ടൊരു സമുദായം. എന്നോട് പിന്നെയും പറഞ്ഞു, ഇന്നർ ഇലൽ ഉഫുഖിൽ ആഖിർ, ഇപ്പുറത്തെ ചക്രവാളത്തിലേക്ക് നോക്കി. ഫനദർതു, അങ്ങോട്ട് ഞാൻ നോക്കി. ഫഇദാ സവാദുൻ അദീം, അവിടെയും അതേപോലെ ഇരുട്ടു മൂടിയ പോലെ വമ്പിച്ചൊരു സമുദായം. ഫഖീല ലീ, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഹാദിഹി ഉമ്മതുക്, ഇതാണ് നിങ്ങളുടെ സമുദായം. കണ്ടപ്പോ എനിക്ക് ആശ്വാസമായി, ഇത്രയും ആൾക്കാർ എനിക്കുണ്ടല്ലോ. ചില പ്രവാചകന്മാർക്ക് ആരുമില്ല, എനിക്കാണെങ്കിൽ രണ്ടു ഭാഗത്തും നിറഞ്ഞൊഴുകുക. ആ സമയത്ത് എന്നോട് പറയപ്പെട്ടു, യാ റസൂലല്ലാഹ് വമഅഹും സബഊന അൽഫാ, ഈ കാണുന്ന വമ്പിച്ച ഈ സമൂഹത്തിൽ 70,000 ആളുകളുണ്ട്. യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ, വിചാരണയുമില്ല, ശിക്ഷയുമില്ല, ഒരു കടമ്പയുമില്ലാതെ ആ 70,000 പേര് സ്വർഗത്തിലേക്ക് പോകും. ഇത്രയും പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ നിറങ്ങി വീട്ടിലേക്ക് കയറിപ്പോയി. സഹാബാക്കൾക്ക് ടെൻഷനായി, ആരാണിത്, ആരാ ഇത്, ഇതാരാ ഈ ഭാഗ്യവന്മാർ. അവർ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി പള്ളിയിൽ. ചില ആൾക്കാർ പറഞ്ഞു, അവർ നമ്മളായിരിക്കും, കാരണം നമ്മളല്ലേ സഹിബു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സുഹൃത്ത് ചെയ്ത ആൾക്കാർ നമ്മളല്ലേ, നമ്മളായിരിക്കും. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, അല്ലല്ല, ഫലാല്ലഹുമുല്ലദീന വുലിദു ഫിൽ ഇസ്ലാമി വലം യുശ്രികു ബില്ലാ, ഇസ്ലാമിലായി ജനിക്കുകയും ഒരിക്കലും ശിർക്ക് ചെയ്യാതെ വളരുകയും ചെയ്ത ആൾക്കാരായിരിക്കും ചില, അതായത് സഹാബാക്കളുടെ മക്കൾ ഇസ്ലാമിലായി ജനിച്ചു മുഅ്മിനായി ജീവിച്ചു വന്ന ആൾക്കാർ. ചില ആൾക്കാർ പറഞ്ഞു, അല്ലല്ല അതും ആയിരിക്കൂല, വദക്കറു അഷിയാ, അങ്ങനെ പല ആൾക്കാരെയും ഓർത്ത് പല ആൾക്കാരും പറയാൻ തുടങ്ങി. പള്ളിയിൽ ഭയങ്കര ബഹളായി. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു, വീട്ടിന്ന് ചോദിച്ചു, മല്ലദി തഖൂദൂന ഫീ, എന്താ വലിയൊരു ചർച്ച, ഭയങ്കര ബഹളം, എന്താ. ഫഅഖ്ബറൂഹു, സഹാബാക്കൾ കാര്യം പറഞ്ഞു. ഫഖാൽ, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, ഒന്ന്, അവരാണെന്നറിയോ, അവർ മന്ത്രിക്കാൻ പോലും ആവശ്യപ്പെടാത്ത ആൾക്കാരാണ്. വെറുതെയാ നമ്മുടെ ഉലമാക്കൾ ഇത്ര കഠിനമായ നിലപാടെടുത്തത്? വെറുതെയാണോ പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് കടികെടുത്ത കണിശമായ തീരുമാനമെടുത്തത്? ഷിർക്കിന്റെ ലാഞ്ചനം വരുന്നുണ്ടെന്ന് തോന്നിയാൽ അപകടം മണത്ത ബസീറത്തുള്ള ഉലമാക്കള് കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തപ്പോൾ അതിനെ കളിയാക്കാനല്ലേ ആളുണ്ടായത്? അതിനെ പരിഹസിക്കാനും ചോദ്യം ചെയ്യാനുമല്ലേ ആളുണ്ടായത്? ലാ യസ്തർഖൂൻ, അവർ റുഖിയ ചെയ്യൂന്നല്ല, മറ്റൊരാളോട് ചെയ്യാൻ അവർ ആവശ്യപ്പെടൂല. പിന്നെ എങ്ങനെയാമല് അടിച്ചിറക്കാൻ വേണ്ടി റൂം ഉണ്ടാക്കുക? പിന്നെങ്ങനെ ജിന്നു ചികിത്സക്ക് റൂം ഉണ്ടാക്കുക? പിന്നെങ്ങനെയാ തങ്ങളെയും ജിന്നുമാരെയും കണ്ട് മന്ത്രിക്കാനായിട്ട് പോവുക? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ ഉമ്മത്തിന്റെ ഗുണനിലവാരെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത്, അവർ ലാ യസ്തർഖൂൻ, വേറൊരുത്തനെ കൊണ്ട് എടാ നീ എനിക്കൊന്ന് മന്ത്രിച്ചേരുമോ എന്ന് ചോദിക്കാത്തവൻ ഹിസാബില്ലാണ്ട് സ്വർഗത്തിലേക്ക്. രണ്ടാമത്തെ ഗുണം എന്താ അറിയോ? അവര് ശകുനം നോക്കൂല. എന്റെ പ്രിയപ്പെട്ട സമുദായമേ, കന്നിമൂല നോക്കുന്ന ആൾക്കാർ ഇപ്പോഴില്ലേ നമ്മളെ കൂട്ടത്തിൽ? ഇപ്പോഴും ഇല്ലേ കന്നിമൂല നോക്കിയിട്ട് വീട്ടിന് കുത്തിയടിച്ച ആൾക്കാരില്ലേ? ബാത്റൂം പണിയാൻ വേണ്ടി ആശാരിയെ വെച്ച് നനം നോക്കിയ മനുഷ്യന്മാരില്ലേ? അള്ളാന്റെ ഭൂമിയിലെ
അസുരം കിടക്കുന്ന അസുരന്റെ തലയും കാലും ഭാരം നോക്കിയവർ അവർ ശകുനം നോക്കാത്ത ആൾക്കാരാണ്. അഥവാ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വപ്നം കാണണ്ട. അല്ലാഹു മാഫ് ചെയ്യട്ടെ. തൗബ നിർബന്ധമാണ്, തൗബ നിർബന്ധമാണ്. വലാ യതതയ്യറൂൻ, അവർ ആ ശകനം നോക്കുന്ന പാർട്ടികളായിരിക്കൂല. അങ്ങനത്തെവർക്ക് ഇതില്ല. മാത്രമല്ല വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ തവക്കുൽ അവരെ സൃഷ്ടിച്ച റബ്ബിലായിരിക്കും. ദുനിയാവ് അവർക്ക് വിഷയമായിരിക്കൂല. അവരുടെ റബ്ബിനെ വിട്ടിട്ട് അവർക്കൊരു പരിപാടിയില്ല. അലൈസല്ലാഹു ബികാഫിൻ ആബദ എന്ന റബ്ബിന്റെ ചോദ്യത്തിന് മതി റബ്ബേ മതി, നീ മാത്രം മതി എന്ന് പറയുന്നവരാൻ ഇവരാ പോവുക. ഇത് കേട്ടപ്പോ ഒരു സഹാബി ചാടി എണീച്ചു. ഉക്കാശ റളിയല്ലാഹു അൻഹു, യാ റസൂലുള്ളാ, എന്നെ ആ കൂട്ടത്തിൽ പെടുത്താൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകങ്ങൾ പറഞ്ഞു, ഫഅൻത മിൻഹും, നീ ആ കൂട്ടത്തിലാണ്. കിട്ടി, വെറുതെ ഫ്രീ ആയിട്ട് കിട്ടി. വല്ലാഹി സുമ്മ വല്ലാഹി ഉക്കാശ ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹു നാളെ ആഖിറത്തിൽ ഈ 70,000-ന്റെ കൂട്ടത്തിലാണ്. ബാക്കി 70,000-ൽ നിന്ന് ഒന്ന് കിഴിച്ച് ബാക്കി അത് ആര്? അല്ലാഹു അഅലം. അതിൽ ചിലപ്പോൾ എൻ്റെ അമ്മയോട് പ്രിയപ്പെട്ട ഈ ഈ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവാം. ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഈ കൂട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും അതിലാവാം. പക്ഷെ ഇത് ശ്രദ്ധിക്കണം, നിബന്ധന ശ്രദ്ധിക്കണം. ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിന് ഈ ചാൻസ് കിട്ടിയപ്പം വേറൊരു സഹാബിക്ക് ആവേശമായി. അദ്ദേഹം യാ റസൂലുള്ളാ, ഉദുഉല്ലാഹ ലീ, എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ആ ചാൻസ് ഉക്കാശ കൊണ്ടുപോയി, ഇനി ആർക്കും തരാൻ പറ്റില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ആർക്കും ആ ചാൻസ് കൊടുക്കാനില്ല, വാങ്ങിയെടുക്കാനേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട 70,000-ന്റെ കഥയായി പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, വില നമ്മൾ മനസ്സിലാക്കണം. ചെയ്തു തീർക്കാനുള്ളത് ചെയ്തു തീർക്കന്നെ വേണം. അള്ളാഹു ഗൗരവം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. الله من ستي بشوسك العيا أدمغل جيبتنا إلا ميغل غلل كنوين دا پرمابدي الله من سوچكنا إن النوڑم من الورود تروڑم وريكل كوڑي بديشي كنو وصيت چيئنو. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഈ സമുദായത്തിൻ്റെ വേറൊരു പ്രത്യേകത, സ്വർഗത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് സിറാത്തു പാലത്തിലൂടെയാണ്. അത് കടക്കാണ്ട് ആർക്കും അങ്ങോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ലോകത്ത് വന്ന സമുദായങ്ങളിൽ ഏറ്റവും ആദ്യം അള്ളാഹു ആ പാലത്തിലൂടെ നടത്തുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിനെ ആയിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബിൻ്റെ മക്കൾ അത് കഴിഞ്ഞിട്ടേ വരൂ, ഇബ്രാഹിം നബിൻ്റെ ആൾക്കാർ പോയി കഴിഞ്ഞിട്ടേ വരൂ, മൂസ നബിൻ്റെ ആൾക്കാരും അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന നമ്മൾ കഴിഞ്ഞിട്ടേ അവർ ആ പാലത്തിൻ്റെ മുമ്പിലെത്തുള്ളൂ. ആദ്യം ആരെയാ പ്ലെയിനിൽ കയറ്റലേ? വി ഐ പികളെ. ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത ആൾക്കാരൊക്കെ ആദ്യമേ പോയിട്ട് കസേരം ഇരിക്കും. അതേപോലെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ഉമ്മത്ത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഉലമാക്കളൊക്കെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഹും ഫീ ദിലാലിൻ അലൽ അറായിക്കി മുത്തഖിഊൻ, ആ മരത്തിൻ്റെ താഴെ ചാരി കസേരയിൽ ചാരിയിരിക്കുന്നുണ്ടാവും. ബനൂ ഇസ്രായേലൊക്കെ കയറി വരുമ്പം നമ്മൾ നേരത്തെ സ്വർഗത്തിൻ്റെ ജ്യൂസ് കുടിക്കുന്നുണ്ടാവും, നമ്മൾ നേരത്തെ ആ തേരിൻ്റെ പുഴയിൽ നിന്ന് കുടിച്ചിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ ആ പാലിൻ്റെ പുഴയിൽ നിന്ന് കുടിച്ചിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ നമ്മളെ ഭാര്യമാർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. മിനൽ ഹൂരിൽ അഹീൻ, ഖുർആൻ ഖുർആൻ. ഈ ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകത. പക്ഷെ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറഞ്ഞില്ല. തങ്ങൾ പറഞ്ഞിരുന്നു അന്ന് ആ പാലം കടക്കുന്ന സമയം, വലാ യതകല്ലമു യൗമഇദിൻ, ആരും ഒരക്ഷരം മിണ്ടൂല, പേടിയിലാണ്, വെപ്രാളത്തിലാണ്, എന്താ സംഭവിക്കാൻ അറിയില്ല. പാലമൊന്ന് കടന്നു കിട്ടിയാൽ
راحتاي അല്ലെങ്കിൽ താഴോട്ട് വീണ നരകമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇല്ല റുസുൽ പ്രവാചകന്മാർ മാത്രമേ അന്ന് എന്തെങ്കിലും പറയുള്ളൂ വദഅവർ റുസുൽ യൗമഇദിൻ അംബിയാ മുസ്ലിങ്ങൾ ആ സമയത്ത് ചെയ്യുന്ന ദുആ എന്താറിയോ അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുവേ എന്നെ കാക്കണേ അല്ലാഹുവേ എന്നെ കാക്കണേ ആര് അംബിയാ മുസ്ലിങ്ങൾ സിറാത്തിന്റെ മുമ്പിൽ ഈ മെമ്പർമ നിൽക്കുന്ന എന്നോട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഒന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ സിറാത്തിന്റെ മുമ്പിൽ ചെന്ന് ധൈര്യത്തോടെ നിന്ന് അങ്ങോട്ട് ചവിട്ടി നടക്കാൻ എൻ്റെയും നിങ്ങളുടെയും സൂട്ട് കേസിൽ എന്താ ഉള്ളത് നമ്മളെ അക്കൗണ്ടിൽ എന്താ ഉള്ളത് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിന്നോളി നമുക്ക് പറക്കും പോലെ പോവാം ആ പാലത്തിൻ്റെ മുകളിലൂടെ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ തൗബ ചെയ്യണം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം ഇനിയുള്ള സമയത്ത് അതിന് വേണ്ട കോപ്പുകൾ ഒരുക്കണം പോയേ പറ്റുള്ളൂ ആദ്യം നമ്മൾ തന്നെ പോകേണ്ടത് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങൾ പറഞ്ഞു എൻ്റെ ഉമ്മത്തിന് മാത്രം നാളെ മഹ്ശറിലുള്ളൊരു പ്രത്യേകതയുണ്ട് നമുക്ക് മാത്രം സഹാബാക്കൾ ചോദിച്ചു യാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ ഹൗദുൽ കൗസർ എന്ന് വെള്ളം കൊടുക്കുമല്ലോ അങ്ങ് അല്ലാഹു കുടിപ്പിച്ചേട്ടെ മൂന്ന് കാര്യം അല്ലാഹു പറഞ്ഞത് ഖുർആനിൽ ഒന്നവർ സ്വയം കുടിക്കും യശ്റബൂന മിൻ കഅ്സിൻ സ്വന്തം കുടിക്കുന്ന ആൾക്കാർ വേറെ ആൾക്കാർ യുസ്ഖൗന ഫീഹ കുടിപ്പിക്കപ്പെടും ആരെങ്കിലും കോരിക്കൊടുക്കും സ്വർഗത്തിലെ പണിക്കാർ മൂന്ന് വസഖാഹും റബ്ബുഹും അവിടെ റബ്ബ് അവർക്ക് കുടിപ്പിച്ചു കൊടുക്കും സുബ്ഹാനല്ലാഹ് അല്ലാഹു വെള്ളം കുടിപ്പിക്കുന്ന ചില അടിമകളുണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവും ഇല്ല എന്ന് പറയാൻ കഴിയില്ല രഹസ്യം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് വസഖാഹും റബ്ബുഹും ഷറാബൻ തഹൂറ എന്നിട്ട് അല്ലാഹു പറഞ്ഞെന്താ അറിയോ وجزاهم بما صبروا ان هذا كان لكم جزاء എന്തിനാറിയോ ഞാൻ നിങ്ങളെ ഈ വെള്ളം കുടിപ്പിക്കുന്ന എന്തിനാറിയോ നിങ്ങൾ ദുനിയാവിൽ ചെയ്ത അമലിന്റെ കൂലിയായിട്ടാണ് എന്ത് അമലാ ചെയ്യുന്നത് ചെയ്ത അമലിന്റെ കൂലി എന്തായിരിക്കും എന്ന് ഇപ്പം ചിന്തിക്കുന്നവൻ ജയിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സഹാബാക്കൾ ചോദിച്ചു യാ റസൂലുള്ളാ അങ്ങനെ കുടിക്കാൻ വേണ്ടി വരുമ്പോ നമ്മളെ എങ്ങനെയാ നിങ്ങൾ തിരിച്ചറിയാം ഇഷ്ടം പോലെ ഇല്ല അങ്ങയുടെ സമുദായം ബാക്കിയുള്ള ആൾക്കാരുണ്ടാവൂലേ അപ്പൊ നമ്മളെങ്ങനെ മനസ്സിലാവും അല്ലാഹു റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് എൻ്റെ ഉമ്മത്ത് എങ്ങനെയാ വരാന്നറിയോ പ്രത്യേക യൂണിഫോമിലാണ് നമ്മളെല്ലാവരും അവരുടെ നെറ്റി പ്രകാശിക്കും എന്തുകൊണ്ടാണറിയോ അല്ലാഹുവിന്റെ മുമ്പിൽ അഞ്ചു നേരം കുത്തിയ നെറ്റിയാണ് അവരുടെ നെറ്റി ട്യൂവിട്ട പോലെ തിളങ്ങും മുഹജ്ജലീൻ വുദു ചെയ്യുമ്പോൾ കഴുകിയ അവയവങ്ങൾ വെട്ടിത്തിളങ്ങുന്നുണ്ടാവും റസൂലുള്ള ഉദാഹരണം പറഞ്ഞു കൊടുത്തു ഒരു കുതിരയുടെ ആല കുറേ കുതിരകളുണ്ട് നിങ്ങളുടെ കുതിരക്ക് നെറ്റിയിലും കാൽ കുളമ്പിനടുത്തും വെള്ള നിറമുള്ള കുതിരകളാണെങ്കിൽ ദുഹുമുൻ ബുഹുമുൻ നിങ്ങളുടെ കറുത്ത കുതിര പക്ഷെ അതിൻ്റെ നെറ്റിയിൽ വെള്ളയുണ്ട് കാലിൻ്റെ കുളമ്പിനടുത്തും വെള്ളയുണ്ട് ഏടുന്ന് നോക്കിയാലും നിങ്ങൾക്ക് അതിനെ മനസ്സിലാവൂലേ ആ നബിയെ മനസ്സിലാവും എന്നാൽ എനിക്കും മനസ്സിലാവും നാളെ മഹ്ശറിൽ എൻ്റെ ഉമ്മത്തിനെ നോക്കുമെന്ന് തന്നെ തിരിയും കാരണം അവർ വുദു ചെയ്ത അവയവങ്ങൾ കത്തുന്നുണ്ടാവും സുജൂദി ചെയ്ത നെറ്റിത്തടം കത്തുന്നുണ്ടാവും ഞാൻ അവരെ വിളിച്ചിട്ട് വരും എൻ്റെ ഹൗദൊന്ന് കുടിക്കാൻ കൊടുക്കും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പില്ല പിന്നെ ദാഹവുമില്ല അതൊരു സൂചനയാണ് ഒരു പ്രശ്നവുമില്ല ബഹുമാനപ്പെട്ട ഉലമാക്കൾ രസകരമായിട്ടൊരു മസല പറഞ്ഞു ഹൗദുൽ ഖൗസറിന്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പില്ല ദാഹവുമില്ല പിന്നെ എന്തിനാ സ്വർഗത്തിൽ ഇതിനും മാത്രം പാനീയം ഇതിനും മാത്രം ഭക്ഷണം ഉലമാക്കൾ പറഞ്ഞു ഒരാൾ അതിഥിയായിട്ടൊരു വീട്ടിലേക്ക് പോയി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി മീൻ്റെ ബിരിയാണി മന്തി ഇത് എല്ലാം ഉണ്ട് എല്ലാം തിന്ന് വയറ് നിറഞ്ഞു ഏമ്പക്കം വിട്ടിരിക്കുമ്പോൾ ഉണ്ട് ഒരു കപ്പിൽ കുറച്ച് ഐസ്ക്രീം അത് കഴിഞ്ഞിട്ട് കുറച്ച് പുഡിങ് കാസർഗോഡൊക്കെ പിന്നെ ലൈവ് ജിലേബിയും ലൈവ് മൈസൂർ പാക്കും അതിൻ്റെ അപ്പുറത്ത് പിന്നെ കട്ടൻ ചായയും ഇതെന്തിനാ വയറ് നിറക്കാനല്ല നിറഞ്ഞ വയറിൻ്റെ മുകളിൽ ഒരു രസം സ്വർഗത്തിൻ്റെ ഭക്ഷണവും പാനീയവും മുഅ്മിനിന് രസിക്കാനാണ് വയറ് നിറക്കാനല്ല അല്ലാഹു നസീബാക്കി തരട്ടെ വിശപ്പില്ല ദാഹുമില്ല അല്ലാഹു റസൂലിന്റെ ഹൗസിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഇവർ വരുന്ന സ്വർഗത്തിലേക്ക് പിന്നെ ഇഷ്ടം പോലെ മലക്കൾ കൊണ്ടെത്തി പഴങ്ങൾ ഇങ്ങനെ താണ് 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 വരും ആഗ്രഹിക്കുമ്പോൾ പറയും മലക്കുകൾ കുലു വശ്റബു ഹനീഅൻ ഇഷ്ടം പോലെ തോന്നും ദുനിയാവിൽ നിങ്ങൾക്ക് ഭയങ്കര കണ്ട്രോളുണ്ടായിട്ടേ ഇത് ഹറാമായി പോവോ ഇത് പലിശയായി പോവോ ഇത് പിടിച്ചുപറിയായി പോവോ എന്തൊരു സൂക്ഷ്മതയായിരുന്നു നിങ്ങൾക്ക്
നിങ്ങൾ കണ്ടപോലെ വാങ്ങി തിന്നിട്ട കണ്ടപോലെ കുടിച്ചിട്ട പേടിച്ച് പേടിച്ചാ തിന്നത്. ഇവിടെ അതൊന്നുമില്ല. കുലു വശ്രബു തിന്നോ കുടിച്ചോ ഹനി ഇഷ്ടം പോലെ. ഇവിടെ ഇസ്രാഫ് ഒന്നുമില്ല. ഇസ്രാഫ് ദുനിയാവില്ല. ഇവിടെ ഇസ്രാഫ് ഒന്നുമില്ല. തിന്നൂടാ കുടിച്ചൂടാ രസിച്ചൂടാ. എന്തിന്? ബിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ദുനിയാവിൽ ചെയ്തതിൻ്റെ പ്രതിഫലം, ദുനിയാവിൽ ചെയ്തതിൻ്റെ പ്രതിഫലം അതിനാ സ്വർഗം. പ്രിയപ്പെട്ടവരെ അവിടെ എത്തണം. ഈ മിമ്പറിൻ്റെ ഒരു ദൗത്യ ലക്ഷ്യം അതാണ്. ഈ മിമ്പറിൻ്റെ ഏക ലക്ഷ്യം ഇതിൻ്റെ മുമ്പിലുള്ള മുഅ്മിനീങ്ങൾക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കലാണ്, ഖുർആനും സുന്നത്തും പറഞ്ഞു കൊടുക്കലാണ്. എന്തിന്? അത് മുറുകെ പിടിച്ച് ജീവിച്ച് അവർ സ്വർഗത്തിലെത്താൻ. അതിനെതിരായിട്ടൊന്നും മിമ്പർ പറയൂല്ല, പറഞ്ഞിട്ടില്ല. ഇനി എങ്ങോട്ട് ഇതിനില്ല, ഇൻഷാ അല്ലാ പറയൂല്ല. പറഞ്ഞാൽ നിങ്ങൾ ഉള്ളിലും ഞാൻ പുറത്തു വന്നു. അള്ളാഹും അല്ലാന്ന് റസൂലും പറയാത്ത ഇതിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ പള്ളിയിൽ നിന്ന് പുറത്താണ്. എനിക്ക് ഇതിൻ്റെ മുകളിൽ നിൽക്കാനുള്ള അവകാശം പിന്നെ ഇല്ല. നിങ്ങളോട് സംസാരിക്കാനുള്ള അവകാശ അർഹത എനിക്കില്ല. അള്ളാഹും അല്ലാന്ന് റസൂലും പറഞ്ഞത് പറയാതിരുന്നാലും പറയാത്തത് പറഞ്ഞാലും. അതാണ് ഈ മിമ്പറിൻ്റെ പ്രത്യേകത. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പറും അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല കാസർഗോഡ്. ചിലപ്പോൾ ചില മെമ്പറുകൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മെമ്പറുകൾ ഉണ്ടാവും. കാരണം മുമ്പിൽ കുറേ മുഖങ്ങൾ കാണുന്നില്ലേ. ഇപ്പം ഞാനും കുറേ മുഖങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഇത് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ ഇത് പറഞ്ഞാൽ ഇയാൾക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ അത് പറഞ്ഞാൽ അയാൾ പിന്നെ എന്നെ കണ്ടാൽ ചിരിക്കൂല എന്ന് ഈ നിൽക്കുന്ന ഖത്തീബിന് തോന്നിയാൽ ദീൻ പൊളിഞ്ഞു, ഉമ്മത്ത് ചതിക്കപ്പെട്ടു, ഉമ്മത്ത് വഞ്ചിക്കപ്പെട്ടു. ആ വഞ്ചന ഈ മെമ്പർ ചെയ്യൂല, ഇൻഷാ അല്ലാ ഉറപ്പാണ്. വല്ലാഹി ചെയ്യൂല. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു കാര്യം, അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ ഇവരെ വിശ്വസിക്കോ, ഇവരെ ഉൾക്കൊള്ളോ?